നമ്മുടെ പോലീസ് ചെക്കിങ് നിർത്താൻ പോകുന്നു. എന്ത് ചെക്കിങ്? വഴിവെക്ക് പാത്ത് നിന്ന് ഡ്രൈവറുടെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടുള്ള വണ്ടി ചെക്കിങ്. ലോകബാങ്കിന്റെ സഹായത്തോടെ അവരേതോ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുക എന്ന് കേട്ടു. അത് നടപ്പിലായാൽ ഈ വഴിയോര ചെക്കിങ് നിൽക്കുമെന്നാ കേൾക്കുന്നത്. അപ്പൊ ഞമ്മക്കിനി റോട്ടുമ്പലി എന്ത് തോന്നിയാസവും കാണിക്കാന്നാ പ്രസിഡന്റേ. അതൊന്നും നടക്കില്ല. ഡിപ്പാർട്ട്മെന്റ് ഈ പോലീസുകാരുടെ എല്ലാം ഫോണിൽ ഒരാപ്പിട്ട് കൊടുക്കും. എന്നിട്ട് അവർ റോഡിലെ നിയമലംഘനങ്ങളുടെ എല്ലാം പടമെടുത്ത് നമുക്ക് അയച്ചു തരും. പടങ്ങൾ കിട്ടിയിട്ട് എന്തിനു ചെയ്യാനാണ്? ആളുകളെ കിട്ടിയാലല്ലേ കാര്യങ്ങളുള്ളൂ. ആളെ കിട്ടുന്നത് എന്തിനാ? അയച്ചു തരുന്ന പടത്തിനൊപ്പം ചെയ്ത തെറ്റ്, ഒടുക്കേണ്ട പിഴ, ഇതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. അതടയ്ക്കാനൊരു 15 ദിവസത്തെ സാവകാശവും കിട്ടും. പിന്നെന്താ വേണ്ടേ? അയ്യോ, അങ്ങനെ ആണെങ്കിൽ ഇനി നമുക്ക് കള്ളുപിടിച്ച് വണ്ടി ഓടിക്കാമല്ലോ. ഫിറ്റാന്നോ അല്ലയോ ഒന്ന് ആർക്കെങ്കിലും പടം നോക്കി കണ്ടുപിടിക്കാം. ആ പണിയും നടക്കില്ല. അയ്യോ, അതിനു വേണ്ടി ഒരു ഗ്രൂപ്പ് രാത്രിയിൽ ഇറങ്ങും പഴയ പോലെ ഊത്തുമെഴുകിനുമായിട്ട്. അല്ല പ്രസിഡന്റ്, ഏ മാമാരിക്ക് ഈ പടം പൂർത്തത്തിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്താലേ അവർ വെറുതെ ഒരു പടം എടുത്തിട്ട് ഞമ്മൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലാ? അങ്ങനെ നിങ്ങൾ പേടിക്കണ്ട ചാനേ, പോലീസുകാരനല്ല ഇനി DGP വിചാരിച്ചാലും ആ ആപ്പിൽ ഒരു കൃത്രിമത്വവും നടക്കില്ല. അതിൻ്റെ മെച്ചവും അതാ. അങ്ങനെ ആണെങ്കിൽ ഇത് അസല. പോലീസുകാർക്കൊരു മെനക്കേട് ഒഴിഞ്ഞും കിട്ടും, നമുക്ക് മനസമാധാനത്തോടെ വണ്ടി ഓടിച്ചു പോവുകയും ചെയ്യാം. അതുമാത്രമോ? വാഹന പരിശോധനക്കിടയിലെ കൈക്കൂലിയും തീർന്നില്ലേ? RC ബുക്കിനകത്ത് കാശ് വെച്ച് കൊടുക്കുന്ന പരിപാടി ഇതോടെ ചരിത്രമാകും. ഈ ഐഡിയ എല്ലാം നല്ലത് തന്നെ, പക്ഷേ അതിന് അസല് പടം പിടിക്കണ്ടപ്പാ. അതിന് വല്ല മധു അമ്പാട്ടോ ഷാജി എൻ കരുണോ എന്തിന് രാജീവ് രവിയെങ്കിലും വരണ്ടേന്ന്? അതല്ലാണ്ട് ഞമ്മളെ പോലീസുകാരുടെ പാഠ്യേതര പ്രവർത്തന മികവ് അല്ലാ ഞമ്മക്കറിയാവുന്നല്ലേന്ന്? യന്ത്രം എത്ര കെട്ടിയാലും പിടിക്കാനുള്ള ബാധ പിടിക്കും.